ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലുങ്കപ്പയ്ക്കുള്ള കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കഴുകിയെടുക്കണം. എല്ലുങ്കപ്പ ആ മൂലയിലിരുന്ന് നുറുക്കുന്നുണ്ട്. എല്ലിലേക്ക് വേണ്ട ഇറച്ചിയെ നുറുക്കി എടുക്കുകയാണ്. ഇവിടെ കപ്പയ്ക്കും ഇറച്ചിക്കൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകല്ല, കാന്താരി. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാന്താരി. ഇഞ്ചി എടുത്തില്ലേ? ആ ഇഞ്ചി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അറിയാമേ, രണ്ടും അറിയാമവരും ഇവിടെ ഉണ്ട്. ഇതിനത് ഇവരെ ഇതിനകത്ത് കപ്പയ്ക്കകത്തിടാനുള്ള. അങ്ങനെ നമ്മുടെ കപ്പ, എല്ലും കപ്പയ്ക്കുള്ള കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇഡലി പാത്രത്തിലാണ് കപ്പ വെച്ചേക്കുന്നത്. അപ്പൊ എല്ലും കപ്പയ്ക്കുള്ള എല്ല് നമ്മള് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴുകിയെടുക്കണം. അതിന്റെ കൂടെ ഇറച്ചിയുണ്ട്. അപ്പൊ ഇറച്ചി രണ്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കാൻ പോണെ. എല്ലും കപ്പ ഉണ്ടാക്കിരുന്ന പണിയട്ടോ. അതിന്റെ ഇടയിൽ അമ്മ ഉണ്ടാക്കി വെച്ച പായസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഡയറ്റിയുടെ ചെറിയ പായസം കൂടിയാണ്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നോക്കിയാണെ ഇങ്ങനെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പം പായസം കുടിക്കട്ടോ. എല്ലുങ്കപ്പേന്റെ ബ്രേക്ക് ടൈമാണ്. നല്ല പായസാട്ടോ അടപ്രഥമൻ. ഇന്നത്തേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് ഇന്ന്. അപ്പൊ നമ്മള് എല്ലുങ്കപ്പയ്ക്കും വേണ്ടിയിട്ടുള്ള മസാല ശരിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ സവോളയും ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. സവോളയൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ മസാല ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ടര ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇറച്ചിയും എല്ലും കൂടി മസാലയൊക്കെ ഇട്ട് ഇളക്കി നമ്മൾ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഏറിയിട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലും ഇറച്ചി നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കപ്പയും ഇളക്കുന്നതിലേക്കൊക്കെയുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഈ എല്ലും ഇറച്ചി നന്നായിട്ടൊന്ന് വെന്തുവരട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയ്ക്കകത്തേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കപ്പയുടെ അരപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൂട്ടണ്ടേ? ഇപ്പൊ നമ്മള് കപ്പ ഇളക്കി കൂട്ടുവാട്ടോ. ഇതാണ് തുടുപ്പ്. ആ ഇത് തുടുപ്പാണ്. ഇത് കാപ്പിയുടെ വടിയും കൊണ്ട് ഒന്ന് ചെത്തി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ കപ്പ ഇങ്ങനെ ഇളക്കി കൂട്ടുവാണ്. കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ കപ്പയ്ക്കകത്തേക്ക്. നല്ല വേറെ ടേസ്റ്റ് ആയിരിക്കും.
എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വേണ്ട മതി. അപ്പം നമ്മുടെ എല്ലും ബീഫൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് ഇട്ടാൽ കൂടെ ഇളക്കിയെടുക്കാം. നമ്മളെ കപ്പയിലേക്ക് എല്ലാം ഇറച്ച എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി അങ്ങ് സെറ്റാക്കാം. അപ്പൊ നമ്മുടെ കപ്പ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. മമ്മിയാണ് പിടിച്ചേരുന്ന വ്യക്തി. ചൂടോടെ തന്നെയാണ് ഇളമ്പാ. ഇല്ല കഴുകണോ? കഴിയില്ല. ഇമനെ എല്ലിങ്ക അപ്പ എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാ എല്ലാരും കഴിക്കണം. അമ്മച്ചി, മമ്മി, പെറ്റപ്പ, സോമനും കൊച്ചും എന്റെ പാത്രത്തിലേത് ഇവിടെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കണം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.